സൗഹാർദ്ദ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ശൈഭൂത ഗാന്ധി ഒരുങ്ങുന്ന മണ്ണിൽ സർവമത സൗഹാർദ്ദ സമ്മേളനം നടത്തുന്നതിന് 15 വർഷം പൂർത്തിയാവുകയാണ്. നമ്മുടെ നാടിന്റെ പ്രത്യേകത എല്ലാ മനുഷ്യരും ഒരുപോലെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. മലയാളികളിൽ മഹാഭൂരിപക്ഷമുള്ളത് ഏത് മതത്തെ വിശ്വസിക്കുന്നവരായിക്കൊള്ളട്ടെ, അവരുടെ വിശ്വാസം നിലനിർത്തി മുന്നോട്ട് പോകുക എന്നുള്ളതിനപ്പുറത്തേക്ക് കലഹങ്ങൾ, മതവർഗീയതയുടെ പേരിലുള്ള ലേവലകൾ, കലാപങ്ങൾ, തർക്കങ്ങൾ, ഇതിനോടൊന്നും താല്പര്യമില്ലാത്തവരാണ് നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ തന്നെ പ്രത്യേകത, രാജ്യത്തിന്റെ ഭരണഘടന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഭരണഘടനയാണ്. നാനത്വത്തിൽ ഏകത്വം എന്ന നിലയിൽ നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന് ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ വൈവിധ്യങ്ങളെ അതേപോലെ സംരക്ഷിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഉത്തരവാദിത്വം. സെക്യുലറിസം, മതനിരപേക്ഷ, അത് രാജ്യത്ത് നിലനിന്നു പോകേണ്ടത്. നമ്മുടെ രാജ്യം, നമ്മുടെ രാജ്യത്ത് മഹാഭൂരിപക്ഷം വരുന്നത് എല്ലാവരും ഒന്നിപ്പിക്കുക എന്നുള്ള കാഴ്ചപ്പാട്, ഈ ചിന്താഗതി നമ്മുടെ രാജ്യത്ത് നേതൃത്വപരമായ പങ്കുവഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ കേരളം. ഇന്ത്യയിൽ ചെറിയൊരു സംസ്ഥാനമാണ് ബോഡീസ്. ഈ ഒരു ചിന്താഗതിയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തെയും നയിക്കുവാൻ ശേഷിയുള്ള ചിന്തകൾ ഉയർന്നു വരുന്ന നാടാണ് കൊച്ചുകേരളം. ഏത് പ്രതിസന്ധി ഘട്ടം നിങ്ങൾ എടുത്തു നോക്കും, കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നോക്കി. പ്രളയം വന്നു, എല്ലാവരും ഒന്നിച്ചു. കോവിഡ് വന്നു, എല്ലാവരും ഒന്നിച്ചു. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉള്ള ഘട്ടങ്ങളിൽ എല്ലാവരും ഒന്നിച്ചു നിന്ന് മുന്നോട്ട് വിശേഷിപ്പിക്കാവുന്ന കാര്യം, മതജാതി മറ്റ് ചിന്താഗതികൾക്ക് അപ്പുറത്തേക്ക് ജനങ്ങളെ ഐക്യത്തോടെ നിർത്തുക, അവരവരുടെ വിശ്വാസത്തെ സംരക്ഷിച്ചു കൊണ്ട് തന്നെ ജനങ്ങളെ ഐക്യത്തോടെ നിർത്തുക എന്ന കാഴ്ചപ്പാടാണ് പടർത്തേണ്ടത്. ദൗർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തെ വക്രീകരിക്കുവാനുള്ള വലിയ ശ്രമം പല ഭാഗങ്ങളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ എല്ലാവരും യോജിച്ചു നിന്ന് ചെറുത്തു നിൽപ്പുകൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യം പല നിരയിലും അപകടകരമായ ചില പ്രവണതകളാൽ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടമാണ്. ഭിന്നിപ്പിന്റെ തമ്മിൽ തല്ലേണ്ട സ്ഥിതിയിലേക്ക് നാടിനെ എത്തിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇടപെടലിന്റെ ഒക്കെ ഭാഗം